ഹായ് ഫ്രണ്ട്സ്, കുട്ടനാട് വില്ലേജ് ഫിഷിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളവിടെ കുട്ടനാട്ടിലേക്ക് വെള്ളമായി, അത്യാവശ്യം വെള്ളമായിട്ടോ. നമ്മുടെ വീടുണ്ടോ? നമ്മുടെ വീടല്ലേ ഇത്. നമ്മുടെ വീടിനടുത്തൊരു വീടാണിത്. അപ്പം താമസമല്ലോ. അപ്പോൾ ഈ വീടുണ്ട്, ഈ കുട്ടിയോടെ കിട്ടുന്നുണ്ടോ? ഫുള്ള് വെള്ളം വേണ്ടോ? അപ്പോൾ ഈ വെള്ളം കണ്ടോ? വീടിന് മുറ്റത്ത് വെള്ളം കണ്ടല്ലോ, കണ്ടാ. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് അറിയാം, ഈ വീടിൻ്റെ മുറ്റത്ത് കൂടെ വലയിട്ടിരിക്കുകയാണ് നമ്മൾ സൂര്യപ്പം കണ്ടോ. കഴിഞ്ഞ വർഷത്തെ നമ്മുടെ നമുക്ക് അത്യാവശ്യം നല്ല വ്യൂസ് കിട്ടിയ വീഡിയോ ഒരാളാണോ സൂര്യപ്പം. സൂര്യപ്പം തന്നെ മുറ്റത്ത് വലയിട്ടിരിക്കുകയാണ്. അത്ര ഇഷ്ടംപോലെ കാര്യമില്ല അത്. അപ്പോൾ നമ്മുടെ കുട്ടനാട്ടിൽ അവസാനമല്ലോ, മുറ്റത്തൊക്കെ വലയിട്ട് ഇനി മുറ്റം പെരിക്കാത്തന്നൊക്കെ മീൻ പിടിക്കാൻ അവസ്ഥ എത്തിരിക്കേ പോകും. അപ്പച്ചം വരെ കണ്ടല്ലോ, ഇത് വെറൈറ്റി വീഡിയോ വരുന്നല്ല. വീടിന് മുറ്റത്തുനിന്ന് വീടിൻ്റെ പെരിക്കാത്ത വലയിട്ട് സംഭവം വരാൻ പോകുന്നുള്ളൂ ഇനി. അപ്പോൾ വീഡിയോ കാണാം. പക്ഷേ അത് വേറെ ഒരു പറയാനുണ്ട്, നമ്മുടെ സലേഷ് കുട്ടനാട് ഹോസ്പിറ്റലാണ് പുള്ളിക്കും ഒരാഴ്ചയായിട്ട് പുഷ്പയും മെഡിക്കൽ കോളേജ് അഡ്മിറ്റാണ്. പുള്ളിക്ക് വൈറ്റ് വരെയായിട്ട് കിടക്കാം അവിടെ. അപ്പോൾ നിങ്ങളെല്ലാവരുന്ന് പുള്ളിക്കൊന്ന് പ്രാർത്ഥിക്കുക. പേടിക്കാറൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും പുള്ളി ഇല്ലാത്തൊരു വിഷമം നമുക്കുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ എൻ്റെ അടുത്ത് കാണണ്ടായിരുന്നു. അപ്പോൾ അവിടെ പറയാം, വീഡിയോ ചെയ്യുമ്പോൾ ഒരു ഗ്രൂപ്പ് വീഡിയോയാണ്, വീഡിയോ സ്കിപ്പ് ചെയ്ത് കിടക്കുക. ഓക്കെ. കാര്യമുണ്ട്, കൊമ്പടിച്ചല്ലേ, കൊമ്പടിച്ച കാര്യമുണ്ട്. കണ്ടാ ഐറ്റം കാര്യം, ഈ വീടുണ്ട്, ഈ വീട് നോക്കിയുണ്ടോ? എന്നാ മൊത്തം കാര്യമുണ്ടേ, ഫോൺ എടുക്കാം. കണ്ടാ അതെ, വീടിൻ്റെ സ്റ്റെപ്പ് ഈ വീട്ടിൽ മീൻ വീട്ടിൽ കാരണം ആറഞ്ച് വെള്ളം കൊണ്ടേ വീട്ടിൽ കിട്ടും. കേട്ടോ, കണ്ടല്ലേ, ഇതാണ് അവസ്ഥ. കണ്ടോ, കണ്ടോ, ഈ വീട്ടിൽ താമസമില്ല കേട്ടോ, താമസമില്ല കിടക്കുക. ദേ നമുക്ക് മീൻ ഉണ്ടോ നോക്കാം. കേട്ടോ, മീൻ കാണാൻ സഹായിക്കണം. ആഗ്രഹം നമുക്ക് മൊത്തം വളർത്തിരിക്കുക, മൊത്തം വളർത്തിരിക്കുക. വീട്ടിൽ താമസമുണ്ടായിരുന്നെങ്കിൽ ഇവർ ഉടക്കി വീഴുള്ളൂ. വരാ കണ്ട ഇവിടെ കുട്ടനാട്ടിലേ കഴിക്കാനുണ്ടോ? ഇങ്ങനെ വെള്ളമൊക്കെ ഉണ്ട്, മുറ്റത്തേക്ക് വെള്ളമൊക്കെ വന്നു, വെള്ളത്തെ വന്നിട്ട് വീട്ടിൻ്റെ അകത്തോട്ടൊക്കെ ഇറങ്ങുന്ന ഒരു സീൻ ഉണ്ടല്ലോ. നിർത്തു നോക്കി, അത് ഇവിടെ ഇവിടെ പറ്റത്തുള്ളൂ, വേറെ ഒരു ടൗണിലും കിട്ടത്തില്ല കേട്ടോ ഈ ഒരു സുഖം. കുരിങ്ങ കൊണ്ടു നടക്കണ്ട, നല്ല ഇടം വളർത്തണം കേട്ടോ. ഞാൻ പോകണ്ട നമുക്ക് തന്നെ ജീവനുള്ള ഷൂട്ടിങ്ങിനാ, ഷൂട്ടിങ്ങിന് സലേഷ് ഹോസ്പിറ്റലാ. നീ വൈറ്റ് വേദന കിടുക്കാച്ച കാര്യം നല്ല ഫ്രഷാ കേട്ടോ. കൈത്തറിയോ ഈ വീട്ടിൽ വെള്ളം ആയിട്ടുണ്ടോ? ഞാൻ ഈ മുറിക്കാത്ത അത്യാവശ്യം വെള്ളം കയറി കയറുന്നുണ്ട്. കാരണം നോക്കിയാണ് തോരക്ഷം കണ്ടത്. രണ്ടും ഞാൻ ഉണ്ട് ക്രിക്കറ്റ് വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം കാണുന്നത്. കാരണം അങ്ങോട്ട് ഇരുത്തോളം ഉണ്ട്, ഈ ക്രിക്കറ്റ് വെള്ളം കാണാൻ സാധ്യതയുണ്ട്. ഈ ഒരു സീനൊക്കെ നീ ഒക്കെ
കിടിലം കാരി കേട്ടോ, കിടിലം കാരി. അത് മുങ്ങി പോയാണോ? കാരികളുടെ വിലയാണ്. എളുപ്പമാ, കൈ പോകത്തില്ല, കൈ പോകത്തില്ല. കൊമ്പിടിച്ചിട്ട് ചത്തുപോയി. പക്ഷേ ഫ്രഷ് സാധനമാണ്, ഇപ്പോൾ കൊടുത്താൽ വില കിട്ടും കേട്ടോ. വെള്ളപ്പൊക്കെ ട്രോളിങ് ആയതുകൊണ്ട് മീൻ വിലയുണ്ട്. ഒരു കിടലും ചമ്മലുണ്ട്. എൻ്റെ കൈ കൈ വെള്ളമുണ്ടോ? ഇടുക്കാച്ചി അടുത്ത കുറുവപ്പനുണ്ട്. ഈ വീടിങ്ങനെ ഉണ്ടോ? ചുറ്റും മുളച്ചാണ്. ഇവിടെ വെള്ളം കയറിയുണ്ടോ? വെള്ളം കയറി കാണിച്ചില്ലേ? വേണ്ടോ? ഇവിടെ വെള്ളം കയറിയിട്ടുണ്ട്. ഇവിടെ കരിക്കാത്ത വെള്ളമുണ്ട്. ഈ വെള്ളം കയറി വേറിട്ട് വെള്ളം, പാമ്പും കയറത്തായതുകൊണ്ട് വെള്ളം മൂർക്കണം കൊണ്ടാണ് കയറി കഴിഞ്ഞത്. നമ്മുടെ താമസം ഇല്ലാത്തതുകൊണ്ട് ഈ ഈ ഇതിനകത്തൊക്കെ മൂർക്കണം അല്ലെങ്കിൽ വറൽ കയറി കഴിഞ്ഞിട്ടുണ്ട്. ഇതുണ്ടോ? ഇവർ പണ്ട് കസേര വാടക കൊടുത്തിട്ടുണ്ടോ? കണ്ടല്ലോ, ഇതിനകത്തിന് വെള്ളം ഈ പൊക്കത്തൊക്കെ സാധനം കരിക്കാണല്ലോ. സൂക്ഷിക്കണം, കാരണം കേട്ടോ. കണ്ടല്ലോ, ഇത് കാപ്പൂട്ടാണ്, കാപ്പൂട്ടിന് വെള്ളമുണ്ടോ? കണ്ടല്ലോ, അതാണ് നമ്മുടെ അവസ്ഥ. ഞാൻ രണ്ടാം കൃഷി ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഭാഗത്ത് ഒരു കുഴപ്പമില്ല, എന്നാലും പറയാൻ പറ്റത്തില്ല. നിമിഷവും സംഭവിക്കാം. ഇതൊരു വീട് വേണ്ടോ? വെള്ളം വീടിനകത്ത് കയറാൻ വേണ്ട പരിപാടി ചെയ്യേണ്ടത്. ഇവിടൊക്കെ സാധനങ്ങളുണ്ടോ മീനുണ്ട്? പക്ഷേ മീനിവിടെ കുറവാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. വെറുതെ ചെയ്യേണ്ടത് ഇവിടെ മീനുണ്ടോ? ഇതുണ്ടോ? ഈ ചെമ്പല്ലിയൊക്കെ ഉണ്ടോ? നിങ്ങൾ ക്യാമറ കാണുമ്പോൾ എത്രത്തോളം മുഴുത് മുഴുപ്പുണ്ടോ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നല്ല വലിപ്പമുണ്ട്. ഇത് കണ്ടോ? ഉണ്ടോ? ചെമ്പല്ലിയൊക്കെ ഉണ്ടോ? സാധനം ഐറ്റമാണ്. ഉണ്ടല്ലോ, ഇത് കണ്ടോ? മാല കണ്ടത്? ഇതിൻ്റെ പൊന്ന കമ്പലാണ്. ഇത് കണ്ടത്? ഒരു കാരി കണ്ടോ? കാല ഒരു മാള കണ്ടോ? എങ്ങനെ അടിച്ചൊരു 300 ഗ്രാം കാണുന്നുണ്ടോ? ഉണ്ടോ? ഇതില്ല ഭയങ്കര കാര്യം കുട്ടനാട്ടിൽ ഉണ്ടോ? ഇത് മീനിണങ്ങാൻ പറ്റത്തില്ലടാ. കണ്ടത്? ഇക്കാരിയാണത്. എന്നാ കാര്യമാണെന്ന് നോക്കണ്ടേ? ഇതൊക്കെ നിങ്ങൾ ലൈക്ക് ചെയ്ത് അയക്കണം. അതുകൊണ്ടോ സാധനം കണ്ടോ? ഈ 1, 2, 3, 4 മീൻ കണ്ടല്ലേ. അടുത്ത കാര്യമുണ്ടോ? അടുത്ത കാര്യം ഇരിച്ചി ചിലപ്പോൾ അടുന്നേരം മുറിക്കാനുണ്ടോ? അതെ, ഇത് കണ്ടോ? 1, 2, 2 അതിക്ക് 3, 4 കണ്ടോ? ഇത് ചുമലാണോ? ഇതെന്നാ സാധനം നോക്കണം? എൻ്റെ ദൈവമേ, എന്താ പൊന്ന കമ്പലാണ്? എന്തോ ജീവനുണ്ടോ? അത് കാര്യമാണോ? കാര്യാന്ന് തോന്നുന്നു. ആണോ? കാര്യമുണ്ടോ? എന്താ ദൈവം? ഇതെല്ലാം എന്ത് മീൻ കണ്ടതോ? എല്ലാം പോയതോ? ചെമ്പിലുണ്ടോ? കുറുവപ്പറൽ വീടടുത്ത് വന്നതോ? അടുക്കളല്ല വെള്ളം വേണ്ട. വരാല്, കുറുവപ്പറൽ. ഈ കാരി കണ്ടോ? പയ്യെ കാണിക്കാം, പയ്യെ കാണിക്കേ. കണ്ട ഈ വീടിൻ്റെ വെള്ളമുണ്ടോ? ഇതിനകത്തൊക്കെ വെള്ളമായിട്ടുണ്ട്. കണ്ടോ? ഇതുണ്ടോ? ഒരു 1.5 ഗ്രാം ഉണ്ട്. അതേണ്ടത് കണ്ടോ? വെള്ളം കയറുന്നുണ്ടോ? അതായത് വെള്ളം അകത്ത് കയറ്റിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇവിടെ ഇച്ചിരി പൊക്കമായിട്ടാണ് കയറുന്നത്. പുറകെ വെള്ളം കയറ്റിട്ടുണ്ട്. ഓൾറെഡി ഇവിടെ താമസമില്ല കേട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് പാമ്പ് കയറാറായിട്ടുണ്ട്. കുറുവ കാര്യം കണ്ടോ? ചത്ത് വാങ്ങി ചത്ത നന്നായി. ഇവിടെ എപ്പോഴും ഈ മൂളിക്ക് മീൻ കാണാനേ ഉണ്ട. കളിക്കാം ഈ മൂളിക്ക് എപ്പോഴും സാധനം കാണുന്നതാണ്. മൂല കയറി മീൻ വരുന്നതാണ്. ഇവിടെ ഇല്ല കേട്ടോ. ആ ഒന്നുണ്ടോ? ഉണ്ടോ? കാര്യമുണ്ട. മരം പൊല്ലിക്കുന്നു കേട്ടത്. അപ്പോൾ ചെക്കളെ, നമ്മുടെ
വെള്ളപ്പൊക്കം കണ്ടല്ലോ, മീൻപിടുത്തം വെള്ളപ്പൊക്കം കണ്ടല്ലോ. കാരണം ഞങ്ങൾ എല്ലാ വർഷവും അനുഭവിക്കുന്നതാണ് കേട്ടോ, കുട്ടനാട്ടുകാർക്ക് പിന്നെ ശീലമാണ് വെള്ളപ്പൊക്കം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഈ ക്യാമ്പൊക്കെ കൊണ്ട് തുടങ്ങി, ഞങ്ങൾ ക്യാമ്പിൽ 10 പേര് കൂടി ഇച്ചിരി കഞ്ഞിയൊക്കെ വെച്ച് ചക്കന പയറൊക്കെ ഉണ്ടാക്കി, എന്തായാലും സാമ്പാറൊക്കെ ഉണ്ടാക്കി, അവളുടെ വീട്ടിൽ നിന്നൊക്കെ വരുന്ന വീട്ടിൽ നിന്നൊക്കെ തേങ്ങ കൊണ്ടുവന്ന് പയർ തോരനൊക്കെ ഉണ്ടാക്കി, നിങ്ങൾ കഴിക്കുന്ന സുഖം വേറെ കേട്ടോ. പക്ഷെ അത് അതിൻ്റെ പുറകെ ദുരിതമുണ്ട് കേട്ടോ, അതറിയാമല്ലോ. അപ്പോൾ അതേ ഇപ്പം തന്നെ എൻ്റെ മുട്ടിനെ ഉണ്ടോ, മുട്ടിൻ്റെ നമ്മളുണ്ടോ ഇവിടെ തന്നെ ഉണ്ടോ? അപ്പോൾ റോളിട്ട് വരുമ്പോൾ വെള്ളം കാണിക്കാം എത്ര ഉണ്ടെന്ന്. അവിടെ വെള്ളക്കുള്ളാണോ? എനിക്ക് യാത്ര പോയത് ഇനി പാടാണ്. നമുക്ക് അതായത് രോഗികൾക്കുണ്ടെങ്കിലും മറ്റേ എന്താ പറയുന്നത് സ്കൂളിൽ കോളേജിലോ അല്ലെങ്കിൽ ജോലിക്കൊക്കെ പോകേണ്ട ആൾക്കാരുണ്ടെങ്കിൽ പോകാൻ പറ്റും, വണ്ടി കൊടുത്തില്ലേ. അപ്പോൾ അങ്ങനെ കൂടെ പോയി കുട്ടനാട്ടിലുണ്ട്. പക്ഷേ ഞങ്ങൾ ഇവിടെ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഇച്ചിരി 10 പേരായിട്ട് 10 വീട്ടുകാരോട് കൂടി ഇന്ന് ഇച്ചിരി ഒന്നും ചെന്നിട്ട് പാലത്തിനെ വിട്ട് ഇവിടെ കേട്ടോ. ഇവിടെ പൊക്കം ഉള്ള ഇവിടെ പൊക്കമുള്ള സ്ഥലം പാല പോലും സ്ലോപ്പ് പോലും പാലത്തിന് സൈഡിലിട്ട് കഞ്ഞിയൊക്കെ വെച്ച് എല്ലാവരോടും കൂട്ടായ്മ പോലെ ജാതി മത ഭേദം തന്നെ എല്ലാവരും ഇവിടെ നിന്നൊരു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വെള്ളപ്പൊക്കം ദുരന്തം തന്നെയാണ്. പക്ഷേ അതിനിടയിൽ നമ്മൾ പ്രയാസങ്ങളെ മാറ്റിയിട്ട് നമ്മൾ അതിൻ്റെ കൂടെ പൊരുത്തിപ്പെട്ട് പോകാൻ കഴിയുന്നത്. നമ്മുടെ നമ്മുടെ സുരേഷ് കുട്ടനാട് ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം നമുക്ക് കൊണ്ട് കൂട്ടത്തിലുണ്ട്. അപ്പോൾ നിങ്ങളത് പരിഹരിച്ച് വീഡിയോ കാണണമെന്ന് അങ്ങനെ പറയാനുള്ളത്. അതിപ്പം ഞങ്ങൾ നമ്മുടെ സുരേഷണ്ണൻ എന്ന് പറഞ്ഞാൽ അത് വീഡിയോ കാണാതിരിക്കരുത്. അപ്പം പുള്ളി പറഞ്ഞാൽ എത്തിച്ചത് പൂർണ്ണ ആരോഗ്യത്തോടെ എത്തിയതായിരിക്കും. അപ്പോൾ തന്നെ നമുക്ക് ബാക്കി വലിയ കാണുമ്പോൾ പുതിയപ്പോൾ തകർന്നിരിക്കുകയാണ്. ഞാൻ അവിടെ നിൽക്കുന്നേ ഉള്ളൂ. ഇവിടെ കട്ട നമ്മുടെ അട്ടയില്ല, അട്ടയിലുള്ള. അപ്പം ഇതിൽ നല്ല കിടക്കാൻ വീഡിയോക്ക് വരാനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ തിരക്കാത്തുന്നൊക്കെ ചിലപ്പം ഈ ചൂണ്ടിട്ടുള്ള ഒരവസ്ഥ വരുന്നവരൊന്ന് ഓർക്കുന്നതായിരിക്കും. ഞങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും വർഷമൊക്കെ വീട്ടിനകത്ത് തന്നെയൊക്കെ വല വീശി മീൻ പിടിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടായിരിക്കട്ടെ പറഞ്ഞത്. കാരണം ഓർമ്മയല്ല, വെള്ളം കൂടിയ ദുരിതം തന്നെ കേട്ടോ. കഞ്ഞി മുക്കി നല്ല കാര്യം, അത് അസുഖങ്ങളുണ്ടായതിനായിരിക്കും. അപ്പം എന്തായാലും നമുക്ക് ബാക്കി വീഡിയോസ് വഴിയാണ് കാണാം. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഫേസ്ബുക്ക് കാണുന്നവർ പ്രത്യേകിച്ച് ഒന്ന് ഷെയർ ചെയ്യുക, സഹായിക്കുക. മീനുകളുടെ മാല ഇവിടെ ഉണ്ടല്ലോ, ഇതൊക്കെ മീനുകളാണ്. ഇനിയാണെങ്കിൽ ഈ പണിയെന്ന് പറഞ്ഞാൽ മീൻപിടുത്തൊക്കെ തന്നെ ഉള്ളു. ഇപ്പം എങ്ങനെ ഉണ്ട്, നമുക്ക് അരി മേടിക്കാൻ പറ്റുമോ? ആ കുഴപ്പമില്ല, അരിയൊക്കെ മേടിക്കാം. ഇനി മേടിക്കാം, സംഭവങ്ങളൊന്നും കുഴപ്പമില്ല. കുഴപ്പമില്ല, കാണിച്ചാൽ അത് സാധനം കേട്ടോ. ഞാൻ പറഞ്ഞത് എൻ്റെ പൊന്നു ഇതന്നെ തിങ്ങല്ല താന്ന് കിട്ടിയാലേ അടിപൊളി. അയ്യോ കണ്ടാ ഇതിനെ എടുത്തിനാണ് കേട്ടോ, നല്ല ഉഗ്രൻ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതെ നമുക്കൊരു ക്യാമ്പ് തുറക്കാനാണ് അല്ലേ, നമുക്കൊരു ക്യാമ്പ് തുറക്കാൻ പറയുന്നു. തുറക്കേണ്ടി വരത്തില്ലേ, ഈ വെള്ളം കൂടുവാണ്. ഇങ്ങനെ കൂടിയല്ലോ, ഇന്നും കൂടെ. ആ മഴ മാറി മതിയായിരുന്നു. അതെ ഇവിടേക്ക് വെള്ളം കയറാനും കാര്യമില്ല. ഒന്ന് തട്ടിക്കൊടുത്ത് വെള്ളം ഉണ്ടോ? ഈ വീട്ടിൽ അടുക്കള ഉണ്ടോ? ഇത്രയൊക്കെ ചത്ത് പോയാണ്ടോ? ചീഞ്ഞിട്ടൊന്നുമില്ല, ചത്ത് പോയാണ്ടോ? നമ്മൾ വീട്ടിൽ കറി ഇത്രയേ ഉള്ളൂ, ബാക്കിയെല്ലാം നമുക്ക് കൊടുക്കും. കിണറുണ്ട്, കിണർ വരെ പണ്ടൊക്കെ ഈ കിണറ്റിൽ വെള്ളം കൂടി കുടിക്കുന്നുണ്ടായിരുന്നു നമ്മൾ. നമ്മുടെ വീടുകളൊക്കെ വന്ന് ആൾക്കാർ വന്നിട്ട് ഈ കിണറ്റിൽ നല്ല വെള്ളം പൊക്കൊണ്ടിരുന്നു കുടിക്കാൻ വേണ്ടി. നല്ല ഉഗ്രം വെള്ളമാണ് ഇപ്പോൾ കണ്ടോ, ഈ കിണറ്റ് വെള്ളവും ഈ പുറത്ത് വെള്ളം കണ്ടോ, എല്ലാം സെയിം ആണോ? പക്ഷേ വെള്ളം തേവ് ഉണ്ടായിരുന്നു വേണ്ട, ഇപ്പോൾ പക്ഷേ വെള്ളം കുടിക്കാൻ ഉള്ളതില്ല. ക്യാമ്പ് നടത്തും അതെ അതെ എല്ലാം കൂടെ നോക്കാനോ? ഇത്ര മീൻ കിട്ടുന്നുണ്ടോ? കാരി കണ്ട അച്ഛന്മാരെ, കാരി കണ്ട ചെമ്പല്ലികൾ, കാരികൾ. ചെമ്പല്ലി കാണിക്കാൻ, ഞാൻ കാണിക്കാൻ പറ്റും. കണ്ട വീടിൻ്റെ മുറ്റത്തുനിന്ന് കാരി പിടുത്തം കണ്ട. എന്നാ കുറുവ മാലയോ? കുറുവ മാത്രം, കുറുവ 1, 2, 3. ഇത് കാര്യം കേട്ടോ, അവരാണോ പുളി കാരി പുളി? ഞാൻ നമ്മൾ കണ്ടില്ലേ കാരി കേട്ടോ, കൊമ്പ് കൊമ്പ് തുടക്കിട്ടുണ്ടോ കേട്ടോ? കൈ കൊള്ളണ്ട്, കാണിച്ചു. എൻ്റെ ദൈവമേ, എന്താ കൊമ്പ് തുടങ്ങിയത്? മുമ്പ് 100 കൊണ്ടത്,
കുത്തിയിട്ട് സുഖമായി പോകും. നേരാ അവിടെ ഇങ്ങോട്ട് 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 ആ ഇങ്ങോട്ട് ചെയ്യും. ആ വള ആ ഇത് പൊളി സാധനം അവിടെ വക്കര നുളഞ്ഞ നടക്കുന്നത്. ചെറിയ വരാനല്ലേ, വരാൻ ചെറുതേ ഉള്ളു. ഇപ്പം ഇവിടുത്തെ ഒന്നുമില്ല നമ്മുടെ ഇതിനകത്ത്. അതെ അത് അത്രല്ലേ നല്ല കാര്യമത്. കൊടുക്കാൻ പെട്ടെന്ന് പോകണം, അല്ലേ അത് ആൾക്കാർ അവിടെ എല്ലാം ഇടിക്കും. ഇരിക്കും നീ മൊത്തം ഇവിടുത്തെ കാര്യം ഞങ്ങളുടെ വിധി പറഞ്ഞിട്ട് ആപ്പയിലെ കാര്യം ഇട്ടിട്ട് കൊടുക്കാൻ സ്ഥലമില്ല. അതെല്ലാം മലക്കാരുടെ കാര്യം. ഇതാണ് കാര്യം പിടിക്കാൻ പേടിയാ. ഇങ്ങനെ വീടുന്ന കുറച്ച് കൃത്യം പറഞ്ഞ നമ്മുടെ കൂടുതലും നമ്മുടെ പ്രവാസി മലയാളികളുണ്ടല്ലോ, അവരൊക്കെ കൂടുതൽ നമ്മുടെ ഇങ്ങനെയുള്ള ഇതൊക്കെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കും. വെള്ളം നമ്മുടെ കുട്ടനാടും വെള്ളപ്പൊക്കവും നമ്മുടെ കുട്ടനാടും വീടൊക്കെ. അപ്പം അവരൊക്കെ കാണുന്നുണ്ടായിരുന്നു കമൻ്റ് അയക്കണേ. കാരണം കൂടുതലായിട്ടൊന്നും കാണിക്കാൻ പറ്റുന്ന ഒരു 15-20 മിനിറ്റ് കൂടുതൽ കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങളെന്നെ വെറുത്ത് പോകുന്നുണ്ട്. എന്നിട്ട് ഞങ്ങളുടെ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാം 20-25 മിനിറ്റൊക്കെ വരുന്നത്. എത്ര കട്ട് ചെയ്തിട്ടും നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നില്ല അങ്ങോട്ട്. അപ്പം അതിൻ്റെ ഒരു പരാതി വരുന്നുണ്ട് ലോങ് വീഡിയോസ് ആയിരുന്നു പറഞ്ഞു. പക്ഷേ നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് അതിലാണ് ഒരുപാടാണല്ലോ. അപ്പോൾ നമ്മുടെ പ്രവാസി മലയാളീസും നമ്മുടെ മലയാളികളും നമ്മുടെ വീഡിയോ കാണുന്നതെല്ലാം ഒന്ന് കമൻ്റ് അയക്കണം കേട്ടോ. എല്ലാവരും ഒന്ന് കമൻ്റ് അയച്ചു, നല്ല നല്ല കമൻ്റ് ഒക്കെ അയക്കുകയാണെങ്കിലും വീഡിയോയെ കുറിച്ച് എന്തെങ്കിലും പോരായ്മ കമൻ്റ് അയക്കുകയാണെങ്കിൽ നമുക്ക് വലിയ കാര്യം അയക്കണം. അപ്പോൾ അത് പരിഹരിക്കാൻ പറ്റുന്നു. നമ്മുടെ USA രാജ്യേട്ടനും പിന്നെ നമ്മുടെ USA നമ്മുടെ അമേരിക്ക ജോർജ് സാറ്, അതുപോലെ ജോൺസൺ സാറ്, അതുപോലെ അങ്ങനെ കുറേ പേരുണ്ടല്ലോ നമ്മുടെ. അപ്പോൾ എല്ലാവർക്കും നമ്മൾ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുക കേട്ടോ എല്ലാവർക്കും. പിന്നെ നമ്മുടെ നിസാമുക്ക അങ്ങനെ ഒത്തിരി പേരുണ്ട്. നമുക്ക് പേരെടുത്ത് പറയാൻ പറ്റത്തില്ല, അവരെടുത്ത് ഞാൻ പറഞ്ഞാൽ ഒത്തിരി പേരുണ്ട്. എന്നാലും ഞാൻ പറയാം എല്ലാവർക്കും വേണ്ടി വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഉണ്ടല്ലോ ജീവനുള്ള ജീവനുള്ള പിടക്കണ ഇത്രയും കാര്യങ്ങളുള്ളു. വണ്ടി പോകാൻ പറയുന്നത് അങ്ങോട്ട് മൊത്തം ഫുള്ള് വെള്ളം ഉണ്ടോ? റോഡാണ് കണ്ടോ? എന്നിട്ട് പാലം കണ്ടോ? ഈ പതിനീ പാലത്തിന് കണ്ടോ കഞ്ഞി വെക്കാൻ പോകുന്നത് കണ്ടല്ലേ. അപ്പൊ ഇതാണ് നമ്മുടെ അവസ്ഥ. ഉണ്ടോ അങ്ങോട്ടൊക്കെ വെള്ളക്കൂടില്ല കേട്ടോ. ഇവിടെ പത്രമല്ല ഇവിടെ ഉണ്ടോ? ഇവിടെ വെള്ളമുണ്ടോ? വെള്ളമായിട്ടുണ്ട് കണ്ട. അതായത് എൻ്റെ കാലം ഇങ്ങനെ മുട്ടും നാല് വെള്ളമായിട്ടുണ്ടോ? പിന്നെ വെള്ളം കൂടാതെയുണ്ട് അങ്ങോട്ട്. പിന്നെ തിരിച്ചു കയറി കേട്ടോ, മഴ വരാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ ഞങ്ങൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഇതിപ്പോഴുള്ള പുതിയ വീഡിയോ വരാൻ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ചാനൽ വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ സൂര്യപ്പൻ്റെ വിളയാട്ടം കഴിഞ്ഞ നമുക്ക് തകർത്താണ്. അപ്പോൾ ഇത്തോടെ അതിനേക്കാളും അടിപൊളി ഇപ്പോഴത്തെ അതേ കഴിച്ചിരിക്കുക. അപ്പം ഇനിയും ഇതുപോലത്തെ വീഡിയോ വരാനുണ്ട്, കാരണം നാളെ ഇതിലും വേറൊരു സാധനം വരാനുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്നുകൂടെ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ പറ്റി. അപ്പോൾ അടുത്ത വീഡിയോ കാണാം സാറേ. അതുവരെ ബൈ. സൂര്യപ്പൻ വായി കൊടുത്തത് ഹായ്. മീനെ കാണിക്കാട്ടോ, ഒരു ബക്കറ്റ് മീനുണ്ട്, കുറഞ്ഞ കാണിക്കാം കേട്ടോ. വീട് കാണാണ്ട് വെള്ളത്തിൽ മീൻ വിൽക്കുന്നത് കണ്ടേക്കാം, മീൻ കച്ചവടം കണ്ടേക്കാം. അപ്പോൾ മീൻ ഇവിടെ തൂക്കുന്നില്ല, കണ്മതി വിൽക്കുക. കാറ് കൊടുക്കുന്നത് കണ്ടേക്കാം. തൂക്കുന്നില്ല, കണക്കാണോ? നമ്മുടെ ആളല്ലേ ഇതെല്ലാം. ചിന്നില്ല കാര്യം, അതൊരു കാര്യം ചെമ്പല്ലി
ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു, സ്ഥലയിട്ടില്ല, ഹോസ്പിറ്റലില്ല. ആ പുള്ളി വൈറ്റ് വേനായിട്ടിരിക്കുന്നു.